ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസ്റ്റ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പഴവസ്തുക്കളില്ലേ, നമ്മൾ ഈ കുപ്പിപ്പാട്ടക്കാർക്കൊക്കെ കൊടുക്കുന്ന വസ്തുക്കൾ, അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേടായ ഫാന്, അല്ലെങ്കിൽ ഗ്രൈൻഡർ കേടായതിരിക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കെടുത്തുന്ന തൊട്ടിലിൻ്റെ സ്പ്രിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ദ ഗ്രൈൻഡറിൻ്റെ ഉള്ളിലത്തെ വീൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഫാന്, പിന്നെ തൊട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്, തൊട്ടിലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ട്യൂബ് കമ്പികൾ, പിന്നെ PVC പൈപ്പ്, പിന്നെ സാധാരണ പൈപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മൂന്നാല് ഐറ്റംസ് ഇന്ന് നോക്കാം നമുക്ക്. സോ നമ്മൾ ഈ തൊട്ടിലില്ലേ, ഇത് രാരീരൻ തൊട്ടിൽ, ഇതിൻ്റെ സ്പ്രിങ്ങാണ് നമ്മളൊന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേടായ സീലിംഗ് ഫാന്, അതിൻ്റെ ഉള്ളിലൊരു റിങ് ഉണ്ട്, അത് എടുക്കുന്നുണ്ട്. പിന്നെ ഗ്രൈൻഡർ, ഗ്രൈൻഡറിൻ്റെ ഉള്ളിലത്തെ നമ്മൾ അരയ്ക്കുന്ന ഒരു വീലില്ലേ, രണ്ട് വീൽസ് ഉണ്ടാവില്ലേ, അതും എടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ ഈ വാനിൽ അല്ലെങ്കിൽ ബസ്സിൽ പിടിക്കുന്ന ഹാൻഡിൽസ് ഉണ്ടാവും, കൈ പിടിക്കുന്ന ഹാൻഡിൽസ്, അത് കേടായതുണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ എടുക്കുന്നത് സ്ട്രെച്ചിങ്, ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ട്രെച്ചിങ് എക്സസൈസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പ്രിങ്ങാണ്. നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, ആ സ്പ്രിങ്ങാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെച്ച് ചെയ്യാൻ, ബോഡി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിങ്ങാണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച തൊട്ടില്ലേ, രാരീരം തൊട്ടില്, അതിൻ്റെ സ്പ്രിങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ രണ്ട് സ്പ്രിങ് ഉണ്ട്, അതിലത്തെ ഒരു സ്പ്രിങ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും, അതിലത്തെ ഒരു സ്പ്രിങ് നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ ഈ ബസ്സിലോ അല്ലെങ്കിൽ വാനിലൊക്കെ പിടിക്കുന്ന ഹാൻഡിലാണ്, നമ്മുടെ കേടായ ഹാൻഡിൽസ് ഉണ്ടെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. അതിൻ്റെ ആ പിടുത്തം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതിൻ്റെ പിടിക്കുന്ന വള്ളിയും ആവശ്യമില്ല, ആ പ്ലാസ്റ്റിക്കിൻ്റെ പിടുത്തം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ രാരീരത്തിൻ്റെ, കേടായ രാരീരത്തിൻ്റെ സ്പ്രിങ്ങും എടുക്കാം, രണ്ട് ഇങ്ങനത്തെ ഹാൻഡിലും എടുക്കുക. സോ ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്, സ്പ്രിങ് എടുക്കുക, നമ്മൾ രണ്ട് ഹാൻഡിൽ ഉണ്ടല്ലോ, ആ ഹാൻഡിൽ എടുക്കുക, എന്നിട്ട് രണ്ട് സൈഡിൽ നമ്മൾ കെട്ടുക. കറക്റ്റായിട്ട് കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് കെട്ടിയപ്പോൾ കണ്ടു ഒരു ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഹാഫിൽ വെച്ചിട്ട് കെട്ടണം കേട്ടോ. സോ നമ്മൾ കറക്റ്റ് ഹാഫിൽ വെച്ചിട്ട്, രണ്ടിൻ്റെ ഹാഫിൽ വെച്ചിട്ട് കെട്ടാം. രാരീരത്തിൻ്റെ സ്പ്രിങ് എടുക്കുക, നമ്മൾ ഏത് വീട്ടിലും ഇപ്പോൾ ഉള്ള സാധനമാണ് രാരീരം തൊട്ടില്, അത് ഉപയോഗം കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യമില്ല. സോ അതിൻ്റെ സ്പ്രിങ് എടുക്കുക, പിന്നെ ഈ ബാഗിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഉള്ള ഹാൻഡിലിൻ്റെ രണ്ട് ഹാൻഡിലും എടുക്കാം, എന്നിട്ട് നമ്മൾ ഈ സ്പ്രിങ് അതിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയാണ്. സോ നല്ല സ്ട്രോങ് സ്പ്രിങ്ങാണ്, നമുക്ക് വലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇത്ര പെട്ടെന്നൊന്നും വലിച്ചിരിക്കാൻ പറ്റുന്ന സ്പ്രിങ്ങല്ലാതെ, നല്ല സ്ട്രോങ് സ്പ്രിങ്ങാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ എക്സസൈസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മോനെ ജസ്റ്റ് ഡെമോ കാണിച്ചിരിക്കുന്നതാണ്, അവന് വലിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നത് കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റം റെഡിയാണ്, സ്ട്രെച്ച് ചെയ്യുന്ന സ്പ്രിങ്ങും. ഇനി സെക്കൻഡ് ഐറ്റം നമ്മൾ കേടായ ഫാനിൽ നിന്നാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേടായ ഫാനിൻ്റെ ആ നടുവിലത്തെ പോർഷനില്ലേ, അതിൽ നിന്നാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് പതുക്കെ തുറന്ന് നോക്കുകയാണ്. അത് തുറക്കുമ്പോൾ കേട്ടോ അതിൻ്റെ ഉള്ളിൽ റിങ്, നല്ല സ്ട്രോങ് റിങ്ങാണ് കേട്ടോ, ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, എന്നാലും ഇരുമ്പാണല്ലോ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, എന്നാലും ഭയങ്കര ഹെവി സ്പ്രിങ് ഇതൊന്നല്ല, ഹെവി ഇത് റിങ്ങൊന്നല്ല, അത് നല്ല സ്ട്രോങ് റിങ്ങാണ്. പക്ഷേ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, രണ്ട് സൈഡിലും ഇങ്ങനെ തുണി വെച്ച് കെട്ടുക, എന്നിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഇങ്ങനെ ഹാങ്ങിങ്സ് പോലെ തൂക്കിടുന്ന പോലെ കൊടുക്കാം. ഇത്രയാണ് ചെയ്യാനുള്ളത്. നമ്മൾ രണ്ട് ഫാൻ എടുത്തിട്ടുണ്ട്, ഒരു ഫാൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റിങ്ങേ കിട്ടുള്ളൂ. നിങ്ങൾക്കിത് അവൈലബിൾ അല്ലെങ്കിൽ കുപ്പിപ്പാട്ടുകാരോട് ചോദിച്ചാൽ മതി, അവരുടെ കയ്യിലുണ്ടാവും ഈ സാധനം. ഓക്കെ, സോ ഇത് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുക, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേസിൽ വേണം കേട്ടോ ഹാങ് ചെയ്യാനായിട്ട്, കാരണം നമ്മൾ പിടിച്ച് കണ്ട് എന്തല്ലേ, ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റുന്നൊരു പ്ലേസിൽ വേണം ഹാങ് ചെയ്തിടാനായിട്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഫാൻ്റെ എടുത്തിട്ടുണ്ട്, രണ്ട് ഫാൻ്റെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇടാണ് ചെയ്തിരിക്കുന്നത്. റിങ് എടുത്ത് രണ്ട് സൈഡിലും തുണി കെട്ടാനായിട്ട് മറക്കരുത് കേട്ടോ, നമ്മൾ പിടിക്കുന്ന സൈഡിലും കെട്ടണം, അതുപോലെ തന്നെ മുകളിലത്തെ സൈഡിൽ ഹാങ് ചെയ്യുന്ന സൈഡിലും നമ്മൾ തുണി വെച്ചിട്ട് കെട്ടിയിട്ട് വേണം ഹാങ് ചെയ്തിടാനായിട്ട്. സോ ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പിടിച്ചിട്ട് ഞാൻ വീട്ടിലുള്ള എക്സസൈസ് അല്ലേ, ഇങ്ങനെ ആവുന്ന എക്സസൈസ് അത് നമുക്ക് ചെയ്യാൻ പറ്റും. മോനെ കൊണ്ട് അതിൽ പിടിച്ച് ഞാൻ കളിക്കാനൊന്നുമുള്ള ഒരു ഇതല്ല, ചെറിയ കുട്ടിയല്ലേ, ജസ്റ്റ് ഒരു ഇത് ഡെമോ കാണിക്കണമെന്ന് മാത്രം കണ്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാം.
നമ്മുടെ പിള്ളേരെ അടിപൊളിയായിട്ട് കാണിക്കും കേട്ടോ. കുറച്ച് ലൈറ്റ് കുറവുണ്ട് രാത്രി എടുത്തോണ്ട്. കണ്ടോ എൻ്റെ പുള്ളപ്പാവുണ്ട്. പുള്ളപ്പറിങ് വെച്ചിട്ട് അവരെ അടിപൊളിയായിട്ട് പുള്ളപ്പായിട്ട് കാണിക്കും. എന്താ ഇനിയിപ്പോൾ നമ്മുടെ അപ്പു ചെയ്യുന്നത് നോക്കാം. അപ്പുസ് അവൻ കുറച്ചും കൂടെ ചെറുതാ മാറ്റുവാനേക്കണം. കെടുന്ന് പടയിലും ചെക്കൻ അടിപൊളിയായിട്ട് ചെയ്യണ്ടോ? ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പോൾ പെട്ടെന്ന് എടുത്തപ്പോൾ ഇങ്ങനെ ആയതാണ്. മാത്രമേ ചെയ്യലും മാത്രമേ, അതിനുള്ള എക്സസൈസും അവൻ്റെ ഗുസ്തിയും സർക്കസും ഒക്കെ കാണാം. കണ്ട കിടന്ന് തൂങ്ങിക്കളിക്കണ്ട്. ആ ചങ്ങായി നിൽക്കണം. ഇപ്പം നോക്ക് ഇവനെന്ത് തൂങ്ങിച്ചാകുമ്പോൾ. അപ്പം നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. അതിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. ഇനി തേർഡ് ഐറ്റം നമ്മൾ ചെയ്യുന്നത് ഗ്രൈൻഡറിൻ്റെ കേടായ ഗ്രൈൻഡർ, പഴയൊരു ഗ്രൈൻഡറാണ്. അതിൻ്റെ വീൽസ് ഉണ്ടല്ലോ, ഈ വീൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ബാറുണ്ടല്ലോ, അങ്ങനെ കയ്യിൽ ചെയ്യുന്നത് അത് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പതുക്കെ വീൽസ് രണ്ടും ഊരിയെടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പി ഇട്ടിട്ട് ഒരു ഫസ്റ്റ് ഒരു കമ്പി ഇടണം കേട്ടോ. എന്നിട്ട് പൈപ്പ് ഇട്ടിട്ട് രണ്ട് സൈഡും വെൽഡ് ചെയ്ത് വെച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു കമ്പി ഇട്ടു, പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം കമ്പി ഇട്ട് പിന്നെ മുകളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ രണ്ട് സൈഡും വെൽഡ് ചെയ്ത് വയ്ക്കുക. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റം റെഡിയാണ്. നമുക്ക് മസിലൊക്കെ വരാനായിട്ട് പൊക്കിന്താത്തി പൊക്കിന്താത്തി കളിക്കുന്ന ഐറ്റം ഇല്ലേ, ആ സംഭവം റെഡിയാണ് കേട്ടോ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. സോ ഇതുവരെ മൂന്നായിട്ടാണ് ഉണ്ടാക്കിയത്. ഒന്ന് നമ്മൾ മസിൽസിന് വരാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ചെയ്യുന്നത്, പിന്നെ ഒന്ന് നമ്മൾ ഹാങ് ചെയ്തിട്ട് പുള്ളപ്സ് എടുക്കുന്നത്, പിന്നൊന്ന് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഐറ്റം, സ്ട്രെച്ച് ചെയ്തിട്ടുള്ള സ്പ്രിംഗ്. ഓക്കെ, സോ ഈ മൂന്ന് ജിം ഐറ്റംസ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ നോക്കിയത് മൂന്ന് ജിമ്മിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സസൈസിന് യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. ഇനി അടുത്ത് നമ്മളൊരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ടാക്കി നോക്കുകയാണ്. സ്പ്രിംഗ് ബാലൻസ് നമ്മൾ ശരീരത്തിൻ്റെ മറ്റേ സ്പ്രിംഗ്, രണ്ട് സ്പ്രിംഗ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ മറ്റേ സ്പ്രിംഗാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ രണ്ടളവെടുക്കണം, ഒന്ന് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാത്തപ്പോൾ ഉള്ള അളവും, പിന്നെ ഒന്ന് നമ്മൾ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള അളവും എടുക്കാം. നമുക്ക് എത്ര വരെ കിലോ അതിൽ മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് നമ്മൾ സാധാരണ അളവും, പിന്നെ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്പ്രിംഗ് എത്ര കിട്ടുന്നു നമ്മൾ നോക്കാം. അത് മാക്സിമം കിട്ടുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മളത് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയൂ, ഈ രണ്ട് അളവുകളുടെ ഇടയിൽ, അതായത് സ്പ്രിംഗ് എക്സ്റ്റെൻഡ് ചെയ്യാത്തതിൻ്റെയും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള അളവല്ലേ, ആ രണ്ടിൻ്റെ ഇടയിലും കൂടെ നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ സൈഡ് നമ്മളൊരു ക്യാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തു, പി വി സിയുടെ ക്യാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇനി അതിൻ്റെ നടുവിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്ക് പതുക്കെ കത്തി ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ സ്പ്രിങ്ങിൻ്റെ മറ്റേ തല അതിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിൽ കൂടെ വരാം. ഇനി ഇപ്പുറത്തെ അറ്റത്ത് നമ്മളൊരു ചെറിയൊരു കമ്പി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യാനാണത്. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് തൂക്കിയിടാനായിട്ട് ചെറിയൊരു ഹാങ്ങിങ്ങും എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക, ഇത് സ്പ്രിംഗ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. ഇനി അതിൻ്റെ തുമ്പത്തൊരു കമ്പി ഉണ്ട് കേട്ടോ, അത് മറക്കെടുത്ത് അത് ചെയ്യണം. ആ കമ്പി ചെയ്യണം നമ്മൾ. നമുക്ക് എത്ര കിലോ ഉണ്ടെന്നൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് സാധനങ്ങൾ ഹാങ് ചെയ്യാനുള്ള ഒരു ഹാങ്ങിങ്. പിന്നെ അപ്പുറത്തെ നിലയിൽ നമ്മൾ പി വി സി ക്ലോസ് ചെയ്യുക. അപ്പുറത്തെ എൻ്റെ ഉണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഇട്ടിട്ടില്ലേ, അത് വെച്ചിട്ട് പി വി സിയുടെ ഇത് വെച്ച് ക്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി അതും നമുക്ക് തൂക്കിയിടാനായിട്ട് അവിടെ മുകളിലും ഒരു ഹാങ്ങിങ് വേണം. സോ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മൾ പതുക്കെ പെയിൻ്റ് അടിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കണ്ടോ. നേരത്തെ ആ സെയിം സാധനം തന്നെ നമ്മളൊന്ന് ഇട്ട് കാണിക്കാം കണ്ടോ. അതിൻ്റെ തുമ്പത്ത് അവിടെ കമ്പി ഉള്ളത് കാണിക്കുന്നതാണ്. പിന്നെ കമ്പി ഇല്ലാത്ത തുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിക്ക് ഇടണം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോഴത്തെ സാധനങ്ങൾ തൂക്കാനുള്ള കമ്പിയാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. ആ കമ്പിയുടെ തുമ്പ് കണ്ടോ, നമ്മൾ പുറത്ത് വന്ന് കിടക്കുന്നത് നമുക്ക് എത്ര കിലോ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റേ സ്പ്രിങ്ങിൻ്റെ അതിൻ്റെ നമുക്ക് എടുക്കാം. ഓക്കെ, സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇത്രയും ആവശ്യമുള്ള ബാലൻസിന്. ഇനി നമ്മൾ ഓരോ കിലോ ഇട്ട് നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഓരോ കിലോകൾ കറക്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവില്ല, ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെ ഇട്ട് നോക്കിയിട്ട്
നമ്മളത് മാർക്കിങ്സ് കൊടുത്തിരിക്കുന്നതാണ്. എത്ര വരും, 1 കിലോന് എത്ര എത്രയാണ് മാർക്ക് വരെ കാണിക്കുന്നുണ്ട്. കമ്പിയുടെ തുമ്പാണ് പറയുന്നത്. 1 കിലോന് എത്രയാണ് കാണിക്കുന്നത് കമ്പിയുടെ തുമ്പ്, 2 കിലോന് കമ്പിയുടെ തുമ്പ് എത്ര എവിടെ നിൽക്കണം. അങ്ങനെ നോക്കി നോക്കി നമ്മൾ 11 കിലോ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓരോന്ന് നമ്മൾ ഇട്ടിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓരോന്നും വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടോ, നമ്മൾ നോക്കുകയാണ് 10 കിലോൻ്റെ ഇട്ടപ്പം കറക്റ്റ് 10 കിലോൻ്റെ കട്ടിയാണ് ഉള്ളത്. നമുക്ക് 10 കിലോ തന്നെ കിട്ടുന്നുണ്ട്. വർക്കിംഗ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 10 കിലോ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് 10 കിലോയ്ക്ക് ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് അതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇത് നോക്കാം. ഈ സഞ്ചിയിൽ നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇതിൽ 5 കിലോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 5 കിലോ ആണ്. അത് അതിൻ്റെ തുമ്പാണ് നമ്മൾ നോക്കേണ്ടത്. കറക്റ്റ് 5 കിലോ നമുക്ക് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് കറക്റ്റ് 5 കിലോ ആണ് കാണിക്കുന്നത്. നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇനി 1 കിലോൻ്റെ നമ്മൾ ആട്ട, നമ്മൾ സാധാരണ 1 കിലോൻ്റെ ആട്ട നമുക്ക് അതിലിട്ട് നോക്കാം. അപ്പോൾ 5-ൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, 6 കിട്ടണം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 6 കാണിക്കും. ഇപ്പോൾ നോക്കി നോക്കൂ കേട്ടോ എത്ര കിട്ടുന്നുണ്ടെന്ന്. കണ്ടോ, കറക്റ്റ് 6 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ്, ബാലൻസ് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടതെന്ന് അർത്ഥം. സോ നമ്മുടെ ബാലൻസ് 6 തന്നെ കിട്ടി. അതിനിപ്പോൾ 1 കിലോ എടുത്തു. അപ്പോൾ അതെ 5 കാണിച്ചിരിക്കണു. നമ്മൾ 1 കിലോ കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 4 കാണിക്കും. നമ്മുടെ സ്പ്രിംഗ് ബാലൻസിൻ്റെ വർക്കിംഗ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് എടുക്കുമ്പോൾ നമുക്ക് 4 കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള സിസ്റ്റം കറക്റ്റാണ് നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നെക്സ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യാണ്. അപ്പോൾ എന്താണ് കാണിക്കേണ്ടത്? അപ്പോൾ കറക്റ്റ് 0 കാണിക്കണം. അതിൻ്റെ എൻഡാണ് നോക്കേണ്ടത് കേട്ടോ. എൻ പോയിന്റ് നോക്കി നോക്കിയാൽ കറക്റ്റ് 0 വന്ന് നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ 3-ാമത്തെ ഉണ്ടാക്കിയത് സ്പ്രിംഗ് ബാലൻസ് ആണ്. അതും ആക്യുറേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കിയ സ്പ്രിംഗ് ബാലൻസ്, അതുപോലെ തന്നെ പുൾ അപ്പ് റിങ്സ്, പിന്നെ സ്ട്രെച്ച് ചെയ്യുന്നത്, പിന്നെ നമ്മൾ മസിൽ വരാനായിട്ട് പിടിക്കുന്ന അത് എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ വെച്ച് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അതൊരു വളരെ നല്ല കാര്യമല്ലേ. ഓക്കെ, അതും നമുക്ക് ഉപയോഗമില്ലാത്ത വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ കളയുന്ന വസ്തുക്കൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.